സാമൂഹിക മാധ്യമങ്ങളിലടക്കം തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിയാൽ അത് പുതിയ കാല പോസ്റ്റർ ഡിസൈനിങ് അടക്കമുള്ള കാര്യങ്ങളുമാണ്. ഇതുകൂടാതെ തന്നെ പ്രചാരണത്തിനുള്ള ഡിജിറ്റൽ ക്യാമ്പയിനിങ്ങിലെ മറ്റ് സാധ്യതകൾ ഇതൊക്കെയാണ് ഇനി വിശദമായി പരിശോധിക്കുന്നത്. കൊച്ചിയിലേക്കാണ് പോകുന്നത് അഖില നന്ദകുമാർ തയ്യാറാണ്. അഖില, എവിടെയാണുള്ളത്? എന്താണ് ഈ ഡിജിറ്റൽ ക്യാമ്പയിനിങ് സാധ്യതകൾ സംബന്ധിച്ച് അഖിലയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിൽ ചിലപ്പോൾ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയിരിക്കും, പക്ഷേ അവരുടെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോകും. അതിനൊറ്റ കാരണമുള്ളൂ, അത് ഡിസൈൻ ചെയ്ത പോസ്റ്റർ ഡിസൈനറുടെ കഴിവ് തന്നെയാണ്. അങ്ങനെയൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കൊച്ചിയിലെ ഒരു പോസ്റ്റർ ഡിസൈനർ അനൂപ് രാധാകൃഷ്ണൻ്റെ അടുത്താണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് നിരവധി സാധ്യതകളാണ് ഈ മേഖലയിലുള്ളത്. അനൂപ് 18 വർഷമായി ഈ ഫീൽഡിലുണ്ട്, വളരെ സജീവമായി തന്നെ നിൽക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചറിയാം പുതിയ കാലത്തിൻ്റെ സാധ്യതകൾ ഓൺലൈൻ രീതിയിൽ ഓഫ്ലൈൻ രീതിയിൽ എന്തൊക്കെയെന്ന്. അനൂപ്, സ്വാഗതം. എന്താണ് പുതിയൊരു സാധ്യതകൾ? നമ്മൾ സാധാരണഗതിയിൽ ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ LDF ആണ്, അല്ലെങ്കിൽ ട്രൈകളർ കണ്ടു കഴിഞ്ഞാൽ UDF ആണ്, പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. ഈ പോസ്റ്റർ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം എങ്ങനെയാണ്? കളർ രീതികൾ എങ്ങനെയാണ്? പുതിയ ട്രെൻഡ് എന്താ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നത് തന്നെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തു തരിക. കാരണം ഇഷ്ടംപോലെ പോസ്റ്ററുകളാണ് വരുന്നത്, ഫേസ്ബുക്കിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പോസ്റ്ററുകളുടെ ഇങ്ങനെ ബഹളമാണ്. അപ്പം ശ്രദ്ധിക്കപ്പെടണം. അതെ, ഇതിൽ നിന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഐക്യാച്ചി ആയിട്ടുള്ള ഡിസൈനുകൾ തയ്യാറാക്കാം. അതെ അതെ. അപ്പോൾ ഈ പറഞ്ഞ ട്രൈ കളർ, നേരത്തെ പറഞ്ഞ ട്രൈ കളറൊക്കെ ഒഴിവാക്കുക, കാരണം അതൊക്കെ സാച്ചുറേറ്റഡ് ആയി. അപ്പോൾ പുതിയ സ്റ്റൈലിൽ ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും സ്ഥാനാർത്ഥികൾ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അങ്ങനത്തെ കളറുകളായിരിക്കും. ഉപയോഗിക്കുന്ന കളറുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഉപയോഗിക്കുന്ന രീതികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഈ പോസ്റ്ററിൽ സാധാരണ ട്രഡീഷണൽ പോസ്റ്ററുകളിലുള്ള ഒന്നുമില്ല, ചെറിയ രീതിയിൽ ചിഹ്നത്തിൽ മാത്രമേ നമ്മൾ ട്രൈ കളർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഉപയോഗിക്കുന്ന ഫോണ്ടുകൾക്ക് വ്യത്യാസമുണ്ട്, റിട്രോ സ്റ്റൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കളറുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഐക്യാച്ചി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. LDF സ്ഥാനാർത്ഥിയാണ്. ട്രഡീഷണൽ ലെവലിലല്ല ഇത് ചെയ്തിരിക്കുന്നത്, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു മാഗസിൻ്റെ ഒരു കവർ പേജ് സ്റ്റൈലിലുണ്ട്, അതുപോലെ ഇതൊരു പത്രത്തിൻ്റെ സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തത്. അതെ അതെ, പ്രിന്റഡ് പോസ്റ്ററായിട്ട് വരുന്നതാണ്, വലിയ പോസ്റ്ററായിട്ട് വരുന്നതാണ്. പക്ഷേ അതെ അതെ, ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതുണ്ട്, അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലുണ്ട്. അപ്പോൾ ട്രഡീഷണൽ മുഖം, ചിരിക്കുന്ന മുഖം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റിയിലൂടെ കാണിച്ചിട്ട് ഒരു പോസ്റ്റർ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ സാധാരണ വീടുകൾക്ക് ചെന്നാലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യാണ്ടിരിക്കുക. കോവിഡ് കാലമാണ്, പ്രായമുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ രീതിയിൽ വലിയ സാധ്യതകളാണുള്ളത്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ പോസ്റ്റർ തന്നെ നമുക്ക് സാധാരണ ഇപ്പോൾ വീട്ടിലില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് സ്ഥാനാർത്ഥി അയാളുടെ നമ്പറിലേക്ക് ഒരു ഡിജിറ്റൽ പോസ്റ്റർ അയക്കുന്നു. എപ്പോഴാണോ വോട്ടർമാർ ഫ്രീ ആകുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ വിളിക്കാം, അവരുടെ വെബ്സൈറ്റിൽ പോകാം, നേരിട്ട് വേണമെങ്കിൽ വിളിക്കാം. അത്തരം സാധ്യതകൾ എങ്ങനെയാണ്? അതിൻ്റെ ഒരു പുതിയ രീതികൾ എന്തൊക്കെയുണ്ട്? ഈ കൊല്ലം കോവിഡ് ആയതുകൊണ്ട് തന്നെ ഈ കൊല്ലം നമ്മൾ പുതിയതായിട്ട് ഇറക്കിയ ഒരു സാധനമാണ് ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് പോസ്റ്റർ. PDF ഫോർമാറ്റിലുള്ള പോസ്റ്ററുകളാണത്. ഈ പോസ്റ്ററിൽ സ്ഥാനാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസോ അവർക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതോ ഇത്തരം കാര്യങ്ങളുടെ ലിങ്കുകൾ ബട്ടണുകളായി ഈ പോസ്റ്ററിൽ എംബെഡ് ചെയ്യും. നമ്മൾ ജനങ്ങൾക്ക് ഈ ബട്ടണുകളിൽ അമർത്തി കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നു. ഡിജിറ്റൽ അഭ്യർത്ഥനയാണ് പോസ്റ്ററിന് കൂടെ, ഡിജിറ്റൽ അഭ്യർത്ഥനയാണ്. ഈ സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും വാട്സാപ്പും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിലേക്ക് ഡീറ്റെയിൽസ് നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ വാട്സാപ്പ് അയക്കാൻ സാധിക്കും. വാട്സാപ്പ് സന്ദേശങ്ങളായിരിക്കും. അത്തരത്തിൽ വെബ്സൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ, സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ആഡ് ചെയ്യാം, യൂട്യൂബ് ചാനൽ ആഡ് ചെയ്യാം. വെബ്സൈറ്റ് ഇല്ലാത്തവർക്ക് നമ്മളൊരു മിനി വെബ്സൈറ്റ് 3 പേജിൻ്റെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ കാലത്തേക്ക് മാത്രമായിട്ട് ആ ലിങ്കും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ശീതൾ, അത്തരത്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിരവധി സാധ്യതകളാണ് ഈ മേഖലയിൽ പുതിയതായി തുടങ്ങിയിരിക്കുന്നത്. ഇത് ഒന്നാം ഘട്ടം മാത്രമെന്നാണ് അനൂപ് സൂചിപ്പിച്ചത്. ഇനിയും വരും ഘട്ടങ്ങളിൽ, ഇലക്ഷനോട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സാധ്യതകൾ തന്നെ ഈ മേഖലയിൽ നിന്നും വരുന്നുണ്ട്. ശീതൾ, തീർച്ചയായും വളരെയധികം നന്ദി. അഖില, ഇതൊക്കെയാണ് അണിയറയിൽ നടക്കുന്ന കാഴ്ചകൾ. ഏതായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാസർഗോഡിലെ ചില പോസ്റ്ററുകൾ